നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി മലയാളികൾ ഏറ്റവും അധികം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു എന്നുള്ളത്. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെ ഇത് ഭാവന പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെ ഭാവന പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ: ഈ യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ല. ഇരയാക്കപ്പെടലിൽ നിന്നും അതിജീവനത്തിലേക്കുള്ള ഈ യാത്ര. 5 വർഷമായി എന്റെ പേരും വ്യക്തിത്വവും എനിക്ക് സംഭവിച്ച അതിക്രമത്തിനിടയിൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. കുറ്റം ചെയ്തത് ഞാനല്ലെങ്കിലും എന്നെ അവഹേളിക്കാനും നിശബ്ദയാക്കാനും ഒറ്റപ്പെടുത്താനും ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊക്കെയും ചിലരൊക്കെ നിശബ്ദത ഭേദിച്ച് മുന്നോട്ട് വന്നു എനിക്ക് വേണ്ടി സംസാരിക്കാൻ, എന്റെ ശബ്ദം നിലയ്ക്കാതെ ഇരിക്കാൻ. ഇന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇത്രയും ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ തനിച്ചല്ലെന്ന് തിരിച്ചറിയുന്നു. നീതി പുലരാനും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടാനും ഇങ്ങനെയൊരു അനുഭവം മറ്റാർക്കും ഉണ്ടാവാതെ ഇരിക്കാനും ഞാൻ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും സ്നേഹത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി എന്ന് ഭാവന കുറിച്ചു. ഈ കുറിപ്പ് പൃഥ്വിരാജ് തന്റെ പേജിലൂടെയും പങ്കുവച്ചിട്ടുണ്ട്. കറേജ് എന്ന കുറിപ്പോടുകൂടിയാണ് പൃഥ്വിരാജ് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. നിരവധി പേരാണ് പൃഥ്വിരാജിന് പിന്തുണയായി എത്തിയിരിക്കുന്നത്. അന്നുമെന്നും ആണത്തം കാണിച്ച ഒരേയൊരു നടനെ മലയാളത്തിൽ ഉള്ളൂ എന്ന് ഏവരും ഒരേ സ്വരത്തിൽ പറയുന്നത് പൃഥ്വിരാജിന്റെ പേരാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.